ഇരുചക്ര വാഹനങ്ങളിൽ കുടചൂടി യാത്ര ചെയ്യുന്നത് ഇനി മുതൽ ശിക്ഷാർഹം. ഇങ്ങനെ യാത്ര ചെയ്യുന്നത് അപകടങ്ങൾ കൂടാൻ കാരണമാകുന്നുവെന്നും ഇതിനാൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും ഗതാഗത കമ്മീഷണർ ഉത്തരവിട്ടു. ഉമേഷാണ് ചേരുന്നത്. ഉമേഷ്, വിശദാംശങ്ങൾ. ഗോപി, ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ പിറകിലിരുന്ന് യാത്ര ചെയ്യുന്നവർ കുടചൂടി യാത്ര ചെയ്യുന്നത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതുപ്രകാരം അപകടകരമായ രീതിയിൽ മഴക്കാലത്ത് ഇരുചക്ര വാഹനങ്ങളുടെ പിറകിൽ കുടചൂടി യാത്ര ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ശിക്ഷാ നടപടി ഉണ്ടാകും. അതായത് മോട്ടോർ വെഹിക്കിൾ നിയമപ്രകാരം 5, 6, 5, 17 എന്നീ വകുപ്പുകൾ പ്രകാരമായിരിക്കും ശിക്ഷ. അതായത് ആദ്യ തവണ പിടിക്കപ്പെടുകയാണെങ്കിൽ 100 രൂപയും രണ്ടാമത് തവണ പിടിക്കപ്പെടുകയാണെങ്കിൽ 500 രൂപ വരെയുമാണ് പിഴ. 5, 17 പ്രകാരമാണെങ്കിൽ ആദ്യ തവണ പിടിക്കപ്പെടുമ്പോൾ 1000 രണ്ടാം തവണ പിടിക്കപ്പെടുമ്പോൾ 5000 രൂപ വരെയും പിഴ ഈടാക്കാവുന്ന കുറ്റമാണ്. തുടർന്നും ഇതേ കുറ്റം ആവർത്തിക്കപ്പെടുകയാണെങ്കിൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുക അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാനും ഈ വകുപ്പ് പ്രകാരം അനുമതി നൽകുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകളും എന്തായാലും വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പിറകിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ കുടചൂടി യാത്ര ചെയ്യുമ്പോൾ കാറ്റിന് എതിർദിശയിൽ വാഹനം തെന്നിമാറാൻ ഉള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ തെന്നിമാറി അപകടങ്ങൾ ഉണ്ടായ സാഹചര്യവും ഉണ്ട്. കൂടാതെ ചില സാഹചര്യങ്ങളിൽ മുന്നിൽ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ കാഴ്ച മറയ്ക്കാവുന്ന രീതിയിൽ കൂടെ പിടിച്ച സാഹചര്യങ്ങളും ഉണ്ട്. അങ്ങനെ അപകടമുണ്ടായ സാഹചര്യങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഇത്തരമൊരു നിർദ്ദേശം നൽകാൻ കാരണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടപ്പോൾ അറിയുന്നത്. ഉമേഷ്, പിന്നിലുള്ള ആൾ കുടചൂടി യാത്ര ചെയ്താൽ ഫൈൻ അടയ്ക്കേണ്ടത് ആരാണ്? വണ്ടി ഓടിച്ച ആളാണോ അതോ പിന്നിലിരുന്ന ആളാണോ? വണ്ടി ഓടിച്ച ആൾ തന്നെയാണ്. അതായത് RC ഓണർ തന്നെയായിരിക്കും അതിന് കുറ്റക്കാരൻ, വണ്ടിയുടെ ഉടമ. സ്വാഭാവികമായി ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുമ്പോൾ വണ്ടി ഓടിച്ച ആൾ തന്നെയായിരിക്കും ഇതിന് പിഴ ഒടുക്കേണ്ടി വരിക. RC ഓണർ തന്നെയായിരിക്കും പിഴ ഒടുക്കേണ്ടി വരിക. ഒരു നേരിട്ടോ അല്ലെങ്കിൽ കോടതി മുഖാന്തരമോ അടയ്ക്കാവുന്ന സാവകാശം ഒരുപക്ഷെ നൽകും. എങ്കിലും പിഴ ഈടാക്കാവുന്ന രണ്ട് വകുപ്പുകളാണ് ഇത്തരത്തിൽ പിന്നിലിരിക്കുന്നയാൾ കുടചൂടി യാത്ര ചെയ്യുന്നത് ചെയ്യുകയും അത് കണ്ടെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പോൾ പിഴ ചുമത്താനായി വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രണ്ട് വകുപ്പും പിഴയാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. 1, 100 മുതൽ 500 രൂപ വരെയും, അതായത് ആദ്യ തവണ പിടിക്കപ്പെടുമ്പോൾ 100 രൂപയും രണ്ടാം തവണ പിടിക്കപ്പെടുമ്പോൾ 500 രൂപയും. മറ്റേ രണ്ടാമത്തെ വകുപ്പ്, അതായത് 5, 17 പ്രകാരമാണെങ്കിൽ ആദ്യ തവണ പിടിക്കപ്പെടുമ്പോൾ 1000 രണ്ടാം തവണ പിടിക്കപ്പെടുമ്പോൾ അത് 5000. തുടർന്ന് കുറ്റം ആവർത്തിക്കുകയാണെങ്കിൽ വണ്ടിയുടെ ഫിറ്റ്നസ് അല്ലെങ്കിൽ ഡ്രൈവറുടെ ലൈസൻസ് തുടങ്ങിയവയെല്ലാം സസ്പെൻഡ് ചെയ്യാനുള്ള അധികാരവും ഇതുവഴി നൽകുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അത്തരമൊരു നടപടി കടക്കുന്നത് എന്നാണ് അനൌദ്യോഗികമായി നൽകുന്ന വിശദീകരണം. ശരി. തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ മേയറും പ്രതിപക്ഷ നേതാവും തമ്മിൽ തർക്കം. നികുതി തട്ടിപ്പിൽ പ്രതിപക്ഷം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്ന് മേയർ. നാട്ടുകാരെ പറ്റിച്ചത് മേയറെന്ന് BJP കൌൺസിലർമാർ. ശരണാണ് ചേരുന്നത്. ശരൺ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഗോപീഷൻ, തിരുവനന്തപുരം നഗരസഭയിലെ വിവിധ സോണൽ ഓഫീസുകളിൽ നടന്ന തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ചർച്ച ചെയ്യാനാണ് ഇന്ന് സ്പെഷ്യൽ കൌൺസിൽ യോഗം ചേർന്നത്. യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം മേയറിനെതിരെ നിലപാടെടുക്കുകയും ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിനുശേഷം പ്രതിപക്ഷ നേതാവ് MR ഗോപൻ സംസാരിക്കവേ അദ്ദേഹം വ്യക്തമാക്കിയത് താനും തട്ടിപ്പിനിരയായെന്നുള്ള കാര്യമാണ്. 20,000 രൂപ തനിക്കും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് മേയറോട് MR ഗോപൻ വ്യക്തമാക്കി. ഇതോടെ മേയർ പറഞ്ഞത്, അതായത് ചില മാധ്യമങ്ങളിലൂടെയാണ് താൻ ഇക്കാര്യം അറിഞ്ഞത്, അല്ലാതെ രേഖാമൂലമുള്ള ഒരു പരാതി പോലും തനിക്ക് ലഭിച്ചിട്ടില്ല, എങ്കിൽ പോലും ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നുള്ളത് മേയർ വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ പ്രതിപക്ഷമാണ് നികുതി തട്ടിപ്പിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന നിലപാട് മേയർ സ്വീകരിക്കുകയും ചെയ്തു. ഇതോടെയാണ് നാട്ടുകാരെ പറ്റിച്ചത് മേയർ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധം ആരംഭിച്ചത്. BJP കൗൺസിലർമാർ നടുത്തളത്തിൽ ഇറങ്ങി എന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യമായിരുന്നു. ഏകദേശം 15 മിനിറ്റോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ ഇപ്പോഴും കൗൺസിൽ തുടരുകയാണ്, കൗൺസിൽ യോഗം തുടരുകയാണ്. ഇതിനിടയിൽ മേയർ നഗരസഭാ ഭരണസമിതി വിഷയത്തിൽ സ്വീകരിച്ച നടപടികൾ ഒന്നുകൂടി ആവർത്തിച്ചു. അതായത് നികുതി വെട്ടിപ്പിൽ നഗരസഭ സ്വീകരിച്ച നടപടികൾ ഇതാണ്. അതായത് കുടിശ്ശിക പരിശോധിച്ച ശേഷം ജനങ്ങൾക്കായിട്ട് അദാലത്ത് സംഘടിപ്പിക്കുമെന്നാണ് മേയർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് വാർഡ് തലത്തിൽ ഈ കുടിശ്ശിക പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കും, എന്നിട്ട് അത് പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ സംശയ നിവാരണം നടത്താനായിട്ട് അടുത്ത മാസം അദാലത്ത് സംഘടിപ്പിക്കുമെന്ന് മേയർ വ്യക്തമാക്കിയിട്ടുണ്ട്.
കോവിഡ് രണ്ടാം തരംഗം നിയന്ത്രണ വിധേയമായിട്ടില്ലെന്ന കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡിന്റെ വെല്ലുവിളി ഇതുവരെ അവസാനിച്ചിട്ടില്ല. കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, മിസോറാം, കർണാടക എന്നിവിടങ്ങളിൽ 10,000-ത്തിലധികം പ്രതിദിന കേസുകൾ ഉണ്ടെന്നും മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാൾ പറഞ്ഞു. അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, എന്താണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ? ഗോപികൃഷ്ണൻ, കോവിഡിന്റെ രണ്ടാം തരംഗവുമായി ബന്ധപ്പെട്ട് വിവിധ സംസ്ഥാനങ്ങളിലടക്കം നിയന്ത്രണങ്ങൾ വെട്ടിച്ചുരുക്കിയ പശ്ചാത്തലമുണ്ട്. ഇപ്പോൾ വേണ്ടത്ര ശ്രദ്ധ ജനങ്ങൾ പുലർത്താത്തതിന്റെ ഒരു പ്രതിസന്ധിയും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആരോഗ്യ മന്ത്രാലയം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളത്. കോവിഡ് രണ്ടാം തരംഗം നിയന്ത്രണ വിധേയമായിട്ടില്ല എന്ന് തന്നെയാണ് ജോയിന്റ് സെക്രട്ടറി അഗർവാൾ വ്യക്തമാക്കിയത്. കോവിഡിന്റെ വെല്ലുവിളി ഇതുവരെ അവസാനിച്ചിട്ടില്ല എന്നും കേരളം, മഹാരാഷ്ട്ര, തമിഴ്നാട്, മിസോറാം, കർണാടക എന്നിവിടങ്ങളിൽ 10,000-ത്തിലധികം കേസുകൾ ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. ആകെ ജനസംഖ്യ പരിശോധിക്കുമ്പോൾ ജനസംഖ്യയുടെ വളരെ കുറച്ച് ശതമാനം മാത്രമാണ്, 1% മുകളിൽ മാത്രമാണ് ഇപ്പോൾ രോഗികളുടെ എണ്ണം. എങ്കിൽ പോലും നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. സാമൂഹിക അകലം, അതോടൊപ്പം തന്നെ മാസ്കുകൾ ധരിച്ചുകൊണ്ടുള്ള സുരക്ഷാ മുൻകരുതലുകൾ ഉൾപ്പെടെയുള്ളവയിൽ ഒരു ജാഗ്രത കുറവും ഉണ്ടാകരുത് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കി. ശരി. പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതി മോൻസൺ മാവുങ്കലിന്റെ റിമാൻഡ് നീട്ടി. എറണാകുളം ACJM കോടതി ഈ മാസം 20 വരെയാണ് മോൻസന്റെ റിമാൻഡ് നീട്ടിയത്. മോൻസന്റെ ജാമ്യാപേക്ഷയിൽ കോടതി നാളെ വിധി പറയും. വയനാട് ഭൂമി പാട്ടത്തിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് മീനച്ചിൽ സ്വദേശി രാജീവനിൽ നിന്ന് 1,72,00,000 രൂപ തട്ടിച്ചെന്ന പരാതിയിൽ മോൻസനെ 3 ദിവസത്തെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് കോടതിയിൽ ഹാജരാക്കിയത്. മോൻസന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും ബാങ്കിലെ കോടികളുടെ നിക്ഷേപമുണ്ടെന്ന വ്യാജരേഖ ചമർച്ചതിനെക്കുറിച്ചും ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. മോൻസൺ മാവുങ്കലിനെതിരെ 5 കേസുകളാണ് ക്രൈംബ്രാഞ്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കക്കനാട് ലഹരിക്കടത്ത് കേസിലെ പ്രതി സുസ്മിത ഫിലിപ്പിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റഡി കാലാവധി പൂർത്തിയായതിനെ തുടർന്നാണ് എറണാകുളം അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയുടെ നടപടി. ഈ മാസം 13 വരെയാണ് സുസ്മിത റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ എന്ന് വിളിക്കുന്ന സുസ്മിതയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ ലഹരി വസ്തുക്കൾ എത്തിച്ചു എന്നതാണ് കേസ്. കേരളത്തിൽ നിലനിൽക്കുന്ന ട്രേഡ് യൂണിയൻ തീവ്രവാദമാണെന്ന് ഹൈക്കോടതി. സംസ്ഥാനത്ത് നോക്കുകൂലി എന്ന വാക്ക് ഇനി കേൾക്കരുതെന്ന് ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ താക്കീത് നൽകി. നോക്കുകൂലി ആവശ്യപ്പെടുന്നവർക്കെതിരെ കൊടിയുടെ നിറം നോക്കാതെ കർശന നടപടി സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. നോക്കുകൂലി വിഷയത്തിൽ CITU, INTUC തൊഴിലാളികളിൽ നിന്ന് പോലീസ് സംരക്ഷണം തേടി കൊല്ലം സ്വദേശി TK സുന്ദരേശൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയാണ് ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചത്. കേരളത്തിൽ ട്രേഡ് യൂണിയൻ തീവ്രവാദം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. നോക്കുകൂലി ആവശ്യപ്പെട്ട് തൊഴിൽദാതാവിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. സംസ്ഥാനത്ത് ഇനി നോക്കുകൂലി എന്ന വാക്ക് കേൾക്കരുത് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ താക്കീത് ചെയ്തു. നോക്കുകൂലി ആവശ്യപ്പെടുന്നവർ ആരാണെങ്കിലും അവർക്കെതിരെ കൊടിയുടെ നിറം നോക്കാതെ നടപടിയെടുക്കണമെന്നും കോടതി സർക്കാരിന് കർശന നിർദ്ദേശം നൽകി. തൊഴിലവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെങ്കിൽ തൊഴിലാളികൾ ബന്ധപ്പെട്ട ബോർഡിനെയാണ് സമീപിക്കേണ്ടത്, അല്ലാതെ അക്രമമല്ല പ്രതിവിധിയെന്നും കോടതി ഓർമ്മിപ്പിച്ചു. സംസ്ഥാനത്ത് നിക്ഷേപം നടത്താൻ എല്ലാവരും ഭയക്കുകയാണ്. നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി കേരളം മാറണമെങ്കിൽ നോക്കുകൂലി തുടച്ചു നീക്കിയേ മതിയാകും. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലേക്ക് വന്ന സാമഗ്രികൾ നോക്കുകൂലി ആവശ്യപ്പെട്ട് തടഞ്ഞ സംഭവം കേരളത്തിന് നാണക്കേടുണ്ടാക്കിയെന്നും കോടതി കുറ്റപ്പെടുത്തി. കഴിഞ്ഞ ദിവസം നോക്കുകൂലി വിഷയത്തിൽ ഹൈക്കോടതി കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു. ന്യൂസ് 18 കൊച്ചി. സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം അബ്ദുൾ ഖാദർ ഖുർണയ്ക്ക്. ഇംഗ്ലണ്ടിൽ താമസമാക്കിയ ടാൻസാനിയൻ എഴുത്തുകാരനായ അദ്ദേഹം 10 നോവലുകളും ഒട്ടേറെ ചെറുകഥകളും എഴുതിയിട്ടുണ്ട്. സാൻസിബാർ വംശജനായ അബ്ദുൾ ഖാദറിന്റെ ഡെസർഷൻ എന്ന നോവൽ ഏറെ ശ്രദ്ധേയമാണ്. ലംഖിപ്പൂർ സംഘർഷത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. സുപ്രീംകോടതി ഇടപെടലിന് പിന്നാലെയാണ് അറസ്റ്റ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ മകൻ ആശിഷ് മിശ്രയെ അറസ്റ്റ് ചെയ്യാനും നീക്കമുണ്ടെന്ന് പറയപ്പെടുന്നു. KP അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. ഗോപികൃഷ്ണൻ, ലഖിംപൂർ കേരിയിൽ കർഷകരടക്കം 8 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി തുടരുന്നതിനിടെയായിരുന്നു ഇന്ന് സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് നിർണായകമായ ഇടപെടൽ ഉണ്ടായത്. സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത കോടതി എത്ര പേരെ അറസ്റ്റ് ചെയ്തു എന്നതടക്കം നാളെ വ്യക്തമാക്കണമെന്ന് UP സർക്കാരിനോട് ആവശ്യപ്പെട്ടു. തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിക്കാനും നിർദ്ദേശിച്ചിരുന്നു. അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രദീപ് കുമാർ ശ്രീവാസ്തവയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തി എന്നത് മാത്രമായിരുന്നു ഇന്ന് ഉത്തർപ്രദേശ് സർക്കാരിന് കോടതിയിൽ നൽകാൻ സാധിച്ച മറുപടി. ഇതിന് തൊട്ടു പിന്നാലെയാണിപ്പോൾ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ പോലീസ് വേഗത്തിലാക്കിയിട്ടുള്ളത്.
ആഭ്യന്തര സഹമന്ത്രി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി അജയ് മിശ്രയുടെ വാഹന വ്യൂഹത്തിൽ ഉണ്ടായിരുന്നവരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മന്ത്രിയുടെ മകൻ ആശിഷ് മിശ്രയുടെ അറസ്റ്റും രേഖപ്പെടുത്തും എന്ന് തന്നെയാണ് വിവരം. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആശിഷ് മിശ്രയ്ക്ക് സമൻസ് അയച്ചിട്ടുണ്ട് എന്നും അറിയുന്നു. എന്തായാലും ലഖിംപൂർ ഖേരിയിലേക്ക് ഇപ്പോഴും കൂടുതൽ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പഞ്ചാബ് പി സി സി അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ധുവും രണ്ട് സംസ്ഥാന മന്ത്രിമാരും പഞ്ചാബിലെ രണ്ട് മന്ത്രിമാരും ലഖിംപൂർ ഖേരിയിലേക്ക് സന്ദർശനത്തിനായി പുറപ്പെട്ടുവെങ്കിലും അവരെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ സഹലംപൂരിൽ, യു പി അതിർത്തിയിലെ സഹലംപൂരിലാണ് ഇവരെ തടഞ്ഞു വെച്ചിട്ടുള്ളത്. ചെറിയ തോതിൽ സംഘർഷാവസ്ഥ അവിടെ നിലനിൽക്കുകയുമാണ്. കോൺഗ്രസ് പ്രവർത്തകർ അടക്കം ഈ പോലീസിന്റെ ബാരിക്കേഡുകൾ ഉൾപ്പെടെ എടുത്ത് മറികടക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എങ്കിലും നിലവിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യം എത്തിയിട്ടില്ല. ചെറിയ ഉന്തും തള്ളുമൊക്കെ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഗോപികൃഷ്ണൻ. ശരി. ലഖിംപൂർ ഖേരിയിൽ കർഷകരടക്കം എട്ടുപേർ കൊല്ലപ്പെട്ട സംഭവം അലഹബാദ് ഹൈക്കോടതി മുൻ ജസ്റ്റിസ് പ്രദീപ് കുമാർ ശ്രീവാസ്തവ അന്വേഷിക്കും. പ്രതിഷേധ സ്വരങ്ങളെ കൊലപാതകങ്ങളിലൂടെ ഇല്ലാതാക്കാനാവില്ലെന്ന് ബി ജെ പി എം പി വരുൺ ഗാന്ധി തുറന്നടിച്ചു. അതിനിടെ കർഷകരുടെ ഇടയിലേക്ക് വാഹനമിടിച്ചു കയറ്റുന്നതിന് കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നു. ലഖിംപൂർ ഖേരിയിൽ കർഷകരടക്കം എട്ടുപേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് അലഹബാദ് ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രദീപ് കുമാർ ശ്രീവാസ്തവയെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വിരമിച്ച ഹൈക്കോടതി ജഡ്ജി വിഷയം അന്വേഷിക്കുമെന്ന് യു പി സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലഖിംപൂർ ഖേരിയിലേക്ക് കൂടുതൽ നേതാക്കൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ രാത്രി ലഖിംപൂരിലെത്തി കർഷകരുടെ കുടുംബാംഗങ്ങളെ കണ്ടിരുന്നു. क्योंकि अभी तक जो मंत्री हमारे जो गृह राज्य मंत्री हैं उनके बेटे को सारे वीडियोस में सबने पहचाना है और जो वहाँ पे मौजूद थे चश्मजीत गवाह वो सारे कह रहे हैं कि उनके बेटे इन्वॉल्व थे इस मामले में. तो मैं जानना चाहती हूँ कि न्याय कैसे मिलेगा अगर वो मंत्री रहेंगे. അതേസമയം കർഷകർ കൊല്ലപ്പെട്ട സംഭവത്തിൽ ബി ജെ പി എം പി വരുൺ ഗാന്ധി പ്രതിഷേധം ആവർത്തിച്ചു. പ്രതിഷേധ സ്വരങ്ങളെ കൊലപാതകത്തിലൂടെ ഇല്ലാതാക്കാനാകില്ലെന്ന് സമരക്കാർക്കിടയിലൂടെ വാഹനം ഇടിച്ചു കയറ്റുന്ന ദൃശ്യങ്ങൾ പങ്കുവച്ച് വരുൺ ഗാന്ധി ട്വിറ്ററിൽ കുറിച്ചു. ലഖിംപൂർ ഖേരിയിലെ പ്രതിഷേധം അവസാനിപ്പിച്ചതിൽ കർഷക സംഘടനകൾക്കിടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമായി. കേന്ദ്രമന്ത്രി അജയ് മിശ്ര രാജിവെക്കും വരെ സമരം തുടരണമെന്നാണ് ഒരു വിഭാഗം കർഷക സംഘടനകളുടെ നിലപാട്. കെ പി അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ഹരിയാനയിലെ അംബാലയിൽ കർഷക പ്രതിഷേധത്തിനിടയിലേക്ക് കാർ ഓടിച്ചു കയറ്റിയതായി പരാതി. ബി ജെ പി എം പി നായിബ് സൈനിയുടെ വാഹനവ്യൂഹം കർഷക പ്രതിഷേധത്തിനിടയിലേക്ക് ഇടിച്ചു കയറ്റിയതായാണ് പരാതി. പരിക്കേറ്റ കർഷകനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അംബാലയിലെ നാരായൺഗഡിലായിരുന്നു കർഷക പ്രതിഷേധം നടന്നത്. കശ്മീരിൽ രണ്ട് അധ്യാപകരെ ഭീകരർ വെടിവെച്ചു കൊന്നു. ഇഡ്ഗാഹിലെ സർക്കാർ സ്കൂളിലാണ് ഭീകരാക്രമണം. സ്കൂൾ പ്രിൻസിപ്പൽ സതീഷ് കൗറും അധ്യാപകനായ ദീപക് ചന്ദുമാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 6 ദിവസത്തിനിടെ 7 പേരാണ് കാശ്മീരിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. തുടർച്ചയായ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. ഫോർബ്സ് പ്രസിദ്ധീകരിക്കുന്ന രാജ്യത്തെ ധനികരുടെ പട്ടികയിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി തുടർച്ചയായ 14-ാം വർഷവും 1-ാം സ്ഥാനത്ത്. ആസ്തി $9,270 കോടി. കഴിഞ്ഞ വർഷം $8,870 കോടി. അദാനി ഇൻഡസ്ട്രീസ് ചെയർമാൻ ഗൗതം അദാനി, എച്ച് സി എൽ ടെക്നോളജീസിൻ്റെ ശിവനാട്ടാർ, അവന്യൂ സൂപ്പർ മാർക്കറ്റ്സിൻ്റെ രാധാകൃഷ്ണ ദാമിനി, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറസ് പുനാവാല എന്നിവരാണ് 2 മുതൽ 5 വരെ സ്ഥാനങ്ങളിൽ. പട്ടികയിലുള്ളവരുടെ മൊത്തം ആസ്തിയിൽ 50% വർധന പോയ വർഷമുണ്ടായി. ഓഹരി വിപണിയിലെ കുതിപ്പാണ് കാരണം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. പീഡനക്കേസിലെ പ്രതി കട്ടപ്പന കോടതി സമുച്ചയത്തിന് മുകളിൽ നിന്ന് ചാടി ആത്മഹത്യക്ക് ശ്രമിച്ചു. ശാന്തൻപാറ സ്വദേശിയായ രാജേന്ദ്രനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്ന് ഉച്ചയ്ക്കുശേഷം 2 മണിയോടെയാണ് സംഭവം. സാരമായി പരിക്കേറ്റ ഇയാളെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ ശാന്തൻപാറ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് രാജേന്ദ്രൻ വിചാരണ നേരിടുന്നത്. കോടതി ഉച്ചഭക്ഷണത്തിനായി പിരിഞ്ഞ സമയത്തായിരുന്നു സംഭവം.
കോട്ടയം കങ്ങഴയിൽ ഗുണ്ടകളുടെ കുടിപ്പകയിൽ ഒരാളെ വെട്ടിക്കൊന്നു. പത്തനാട് സ്വദേശി മനീഷ് തമ്പാനാണ് കൊല്ലപ്പെട്ടത്. ഇയാളുടെ മൃതദേഹവും കാൽപാദവും രണ്ട് സ്ഥലത്ത് നിന്നാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ രണ്ടുപേർ പോലീസ് കീഴടങ്ങി. കങ്ങഴ ഇടയപ്പാറ കവലയിൽ നിന്നും വെട്ടിയിട്ട നിലയിൽ കാൽപാദമാണ് ആദ്യം കണ്ടെത്തിയത്. തുടർന്ന് ഇവിടെ നിന്നും 1 കിലോമീറ്റർ അകലെ റബ്ബർ തോട്ടത്തിൽ മനീഷ് തമ്പാന്റെ മൃതദേഹം കണ്ടെത്തി. ഇതിനു പിന്നാലെ കടയനിക്കാട് സ്വദേശി ജയേഷ്, കുമരകം സ്വദേശി സച്ചു ചന്ദ്രൻ എന്നിവർ കൊലപാതകത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മണിമല പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. കാലങ്ങളായുള്ള കുടിപ്പകയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരം. കൊല്ലപ്പെട്ട മനീഷ് തമ്പാനെതിരെ കൊലപാതക ശ്രമമടക്കം നിരവധി കേസുകളുണ്ട്. ഫെബ്രുവരിയിൽ അറസ്റ്റിലായ ഇയാൾ ജാമ്യത്തിൽ കഴിയുകയായിരുന്നു. കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഡി ശില്പ അടക്കം സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്ത് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനാണ് പോലീസ് ശ്രമം. ന്യൂസ് 18 കോട്ടയം. കൊടകര കുഴൽപ്പണക്കേസിൽ ഹൈക്കോടതിയിൽ സമയം നീട്ടിച്ചോദിച്ച് ED 3 ആഴ്ചയാണ് സമയം ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ തവണ കേസ് പരിഗണിപ്പിച്ചപ്പോഴും ED 3 ആഴ്ച സാവകാശം തേടിയിരുന്നു. സർവത്ര വിലക്കയറ്റം. ഉത്സവ സീസൺ ആയതോടെ സംസ്ഥാനത്ത് സർവത്ര വിലക്കയറ്റം. പാചകവാതക ഇന്ധന വില വർധനയ്ക്കൊപ്പം പച്ചക്കറിക്കും വില കുതിച്ചുയരുകയാണ്. 10 മുതൽ 30% വരെയാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കിടെ പച്ചക്കറിക്ക് വില കൂടിയത്. സവാളയ്ക്കും തക്കാളിക്കുമാണ് കൂടുതൽ വില. ഇന്ധന പാചകവാതക വില വർധനവിൽ നട്ടം തിരിയുന്ന ജനത്തിന് ഇരട്ടിപ്രഹരമായി മാറി പച്ചക്കറി വില വർധന. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ഇരട്ടിയാണ് പച്ചക്കറിയുടെ വില വർധന. സവാളയ്ക്കും തക്കാളിക്കും തീവിലയാണ്. 40 രൂപയിൽ നിന്ന് സവാള വില 60 ലേക്കെത്തി. തക്കാളിക്ക് ഇന്നത്തെ ഹോൾസെയിൽ വില 60 ആണ്. ചില്ലറ വിപണിയിലേക്ക് എത്തുമ്പോൾ വില വീണ്ടും വർദ്ധിക്കുന്നു. പയർ 50, ബീൻസ് 70, ചെറിയ ഉള്ളി 60, ക്യാരറ്റ് 60 എന്നിങ്ങനെയാണ് വില നിലവാരം. കർണാടക ഭാഗത്തേക്ക് നിന്നാണ് ഈ തക്കാളിയൊക്കെ വരുന്നത്. അവിടെയൊക്കെ തന്നെ മഴ കാരണം ഈ സാധനം ഇല്ലാണ്ടായിരിക്കുകയാണ്. അപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ടുള്ള വില വ്യത്യാസമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വില കൂടിയതോടെ വാങ്ങാനെത്തുന്നവരുടെ എണ്ണവും കുറഞ്ഞു. വാങ്ങാനെത്തുന്നവരാകട്ടെ അളവ് ഗണ്യമായി കുറച്ചതായും വ്യാപാരികൾ. ഇത് കർണാടകയിൽ മഴ കൂടി വെള്ളം പൊങ്ങിയതുകൊണ്ട് അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകണം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ. ഈ സാധനങ്ങൾ അവർ വന്ന് പൈസ കൊടുത്തിട്ട് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഇവർ ബാക്കിയുള്ളവർക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല. കോവിഡ് മൂലം പ്രതിസന്ധിയിലായി വിപണി തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോഴാണ് വിലക്കയറ്റം വില്ലനായി മാറുന്നത്. സർക്കാർ ഇടപെടലുണ്ടായില്ലെങ്കിൽ പച്ചക്കറി വില ഇനിയും കുതിച്ചുയരാനാണ് സാധ്യത. ന്യൂസ് 18 കൊച്ചി.